ഇന്നലെ നാം ശ്രദ്ധിച്ച സി എൻ ഐ ലെ മിസ്റ്റർ കത്രീനയുടെ വിഖ്യാതമായ ഒരു പ്രസ്താവനയുണ്ട്. സ്വർഗത്തിലേക്കുള്ള വഴി തന്നെയും സ്വർഗമാണ്, കാരണം യേശുനാഥൻ പറയുന്നു, ഞാൻ തന്നെയാണ് വഴി. ഇന്ന് യോഹന്നാൻ 14:1-6 വരെയുള്ള സുവിശേഷ ഭാഗത്ത് നാഥന്റെ ഈ വെളിപാട് നാം കേൾക്കും. ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. അന്ത്യത്താഴവേളയാണ് പശ്ചാത്തലം. ഒറ്റുകാരൻ നാഥന്റെ കയ്യിൽ നിന്ന് തിരുശരീര രക്തങ്ങളെ സ്വീകരിച്ച് ഉടൻ തന്നെ നാഥന്റെ സ്നേഹ ശരീരത്തിൽ നിന്ന് തന്നെ തന്നെ പറിച്ചു മാറ്റിയതുപോലെ ഇരുളിലേക്ക് നടന്നു മറയുകയാണ് നാഥൻ. ആ അവസരത്തിൽ തന്റെ ശിഷ്യരോട് സ്വകാര്യമായി സ്നേഹമസൃണമായി തന്നെ തന്നെ ആവിഷ്കരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം ആദ്യം മുതലേ നാഥൻ നൽകി വരുന്ന സാക്ഷ്യങ്ങൾ തന്നെയാണ് ഇവിടെയും. എന്നാൽ അതിനെ കുറെ കൂടി മെയ്യെടുപ്പത്തോടെ നാഥൻ ഇവിടെ അവതരിപ്പിക്കുന്നു. പരിശുദ്ധ തൃത്വത്തിന്റെ സ്നേഹസമ്പൂർണത, ആ സ്നേഹവലയത്തിലേക്ക് നമ്മെ ചേർത്ത് വയ്ക്കുന്ന ദൈവിക പ്രവൃത്തി, ഇത് തന്നെയാണ് അവന്റെ പ്രബോധനങ്ങളുടെ കാതൽ. മാത്രമല്ല, താനും പിതാവും ഒന്നാണെന്ന് വെളിപ്പെടുത്തലും. ഈ വെളിപ്പെടുത്തൽ കേവലം ഒരു ദൈവശാസ്ത്ര പ്രഖ്യാപനം മാത്രമല്ല, നമ്മുടെ മാനുഷികാവസ്ഥയെ ചൂഴ്ന്നു നിൽക്കുന്ന, മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സത്യത്തിന്റെ ആശ്വാസവചനവുമാണ്. ക്രിസ്തുനാഥൻ പിതാവിനോട് ഒന്നായിരിക്കുന്നുവെന്ന് മാത്രമല്ല, അവൻ നമ്മോടും ഒന്നായിത്തീരുന്നു എന്നത്. ഇതാണ് നമ്മുടെ സമാധാനത്തിന്റെയും രക്ഷയുടെയും ആധാരം. നാം സ്നേഹത്തിന്റെ പരിപൂർണതകളെ ഇന്നലെ ധ്യാനിക്കുകയായിരുന്നല്ലോ. നമ്മൾ ക്രിസ്തുവായി തീരുമ്പോഴാണ് നമ്മുടെ ജീവിതം പരിപൂർണമാകുന്നത്. സിറിയയിലെ അന്ത്യോക്യയിൽ വെച്ച് നാം ക്രിസ്ത്യാനികൾ എന്നാദ്യമായി വിളിക്കപ്പെട്ടു, ക്രിസ്തുവായി തീർന്നവർ എന്നർത്ഥം. അപ്പോസ്തല പ്രവർത്തനം 11:11. ദൈവത്തെ അനുകരിക്കുക, ദൈവമായി തീരുക എന്നതാണ് നമ്മുടെ ദൈവദത്തമായ വിളി. അത് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നാം തട്ടിപ്പറിച്ചെടുക്കുന്നതല്ല, അവിടുത്തെ സ്നേഹത്താൽ നമ്മിൽ ചൊരിയപ്പെടുന്ന ഐക്യം തന്നെയാണ്. ആദ്യ മാതാപിതാക്കന്മാർ മുതലിങ്ങോളം മനുഷ്യൻ ഒരു സംഘർഷത്തിലൂടെ ദൈവത്തിൽ നിന്ന് ആ സ്ഥാനം കരസ്ഥമാക്കാൻ നോക്കുന്നു. ഇന്ന് അന്ത്യോക്യ എന്നു പേരുള്ള മറ്റൊരു നഗരത്തിൽ പൗലോസ് തന്റെ പ്രഭാഷണം തുടരുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 13:26 മുതൽ. ദൈവത്തിന്റെ സ്വന്തം ജനം ദൈവത്തിന്റെ മിശിഹായ്ക്ക് നേരെ നടത്തുന്ന കൊലവെറിയാണ് ഇവിടെ മുഖ്യ പ്രതിപാദ്യം. ഇന്നലെ കണ്ടതുപോലെ ക്രിസ്തീയത ദൈവസ്നേഹത്തിന്റെ പരിപൂർണത ടെറ്റലേയോ ആണെങ്കിൽ, ദൈവത്തിന്റെ ക്രിസ്തുവിനോടുള്ള ഇവരുടെ വിരോധം ദൈവം തന്റെ പ്രവാചകരിലൂടെ അറിയിച്ച അപകട വഴികളുടെ പരിപൂർണതയാണ് പ്ലെറയോ. ഇന്ന് ശ്ലീഹ പഠിപ്പിക്കുകയാണ് അപ്പോസ്തല പ്രവർത്തനം 13:27. സമാധാനത്തിൽ അടിയുറച്ചത് എന്ന് പേരിനർത്ഥം വരുന്ന ജെറുസലേമിന്റെ അധിപന്മാർ തങ്ങളുടെ സമാധാനത്തിന്റെ കാരണം തിരിച്ചറിയാതെ ലൂക്ക 19:42 ദൈവത്തിന്റെ സമാധാനം തന്നെയായ ക്രിസ്തുവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇന്ന് സങ്കീർത്തനം 2 ഇതേ കാര്യം തന്നെയാണ് പഠിപ്പിക്കുന്നത്. ചരിത്രത്തെ ക്രിസ്തുവെന്ന അച്ചിലൂടെ വായിക്കുന്ന ഒരു സങ്കീർത്തനമാണിത്. ദൈവിക നിയമത്തെ തട്ടിക്കുടഞ്ഞു കളയുന്ന ഭൗമിക രാജാക്കന്മാർ, അവർ ദൈവത്തിന്റെ ക്രിസ്തുവിനെതിരെ പടയൊരുങ്ങുകയാണ്. എന്നാൽ ദൈവം അത് കണ്ട് ചിരിക്കുന്നു. ദൈവമായി തീരാൻ ദൈവത്തെ കീഴ്പ്പെടുത്തേണ്ടതില്ല, ദൈവത്തിന് കീഴ്പ്പെട്ടാൽ മതി. കാരണം ഇതേ സങ്കീർത്തനം ക്രിസ്തുവിനെ വിളിക്കുന്നു ദൈവപുത്രനെന്ന്. നീ എന്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി. ഇത് ആദിമസഭയുടെ വിശ്വാസത്തിന്റെ ഉരകല്ലായ പ്രഖ്യാപനമാണ്. ദൈവപുത്രനായ ക്രിസ്തു. ക്രിസ്തുവിന്റെ ജ്ഞാനസ്നാന വേളയിലും രൂപാന്തരീകരണത്തിലും ആ ദൈവിക പ്രഖ്യാപനം വീണ്ടും നാം മുഴങ്ങിക്കേൾക്കും. നമ്മെ ദൈവമക്കളാക്കുന്ന ജ്ഞാനസ്നാന നീരുറവയുടെ അടുത്തും, നമ്മെ ക്രിസ്തുവായ രൂപാന്തരീകരണം സാധ്യമാക്കുന്ന ജീവിത താബോറിലും ആ ശബ്ദങ്ങൾ നമ്മുടെ ചെവികളിൽ മുഴങ്ങുന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ. ക്രിസ്തുവിനെക്കുറിച്ച് പറയപ്പെട്ട ഈ വചനം അവനിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കുമായി ദൈവം വിതരണം ചെയ്യുന്നു എന്നത് ശ്ലീഹ ഇന്ന് തന്റെ പ്രഭാഷണത്തിൽ നിരീക്ഷിക്കുകയും ചേർത്ത് വയ്ക്കുകയും ചെയ്യുന്നു. അപ്പോസ്തല പ്രവർത്തനം 13:33. നമുക്കായി മരിച്ച് ഉയർപ്പിക്കപ്പെട്ട ദൈവപുത്രൻ വഴി നാം എല്ലാം ദൈവമക്കളായി. അങ്ങനെയാണ് ഒന്നുമല്ലാതിരുന്ന നമ്മൾ ക്രിസ്തു തന്നെയായി പരിപൂർണതയിലെത്തുന്നത്. ഇന്നലെ നാം ധ്യാനിച്ച വെളിപാട് 1:5 പോലെ മൃതരിൽ നിന്നുള്ള ആദിജാതനാണ് ക്രിസ്തു. അവൻ ദൈവത്തിന്റെ വിശ്വസ്ത സാക്ഷിയുമാണ് മർത്തൂരസ്. ഇന്ന് ശിഷ്യരുടെ അടുത്ത് അവൻ നൽകുന്ന സാക്ഷ്യങ്ങളെയാണ് സുവിശേഷം ഇഴയടുക്കി വയ്ക്കുന്നത്. അവനോടൊപ്പം ഉയർത്തവർക്ക് ആ സാക്ഷ്യങ്ങൾ ജീവസ്പന്ദനങ്ങളാണ്, പാതയിൽ പ്രകാശവും അതിരത്തിൽ വിടരുന്ന സത്യവും. നാഥൻ പറഞ്ഞതുപോലെ വഴിയും സത്യവും ജീവനും. താനായിരിക്കുന്നിടത്തേക്ക് തൽക്കാലം ആർക്കും വരാനാകില്ല എന്ന് നാഥൻ പഠിപ്പിക്കുന്നുണ്ട് യോഹന്നാൻ 13:33. അതിന് സ്നേഹത്തിന്റെ ഒരു നെടിയ പാത നടന്നു കയറേണ്ടതുണ്ട്. നാം അതിനെ തുടർന്ന് സ്നേഹത്തിന്റെ കൽപ്പന കേൾക്കും. ഇത് കേട്ട് പത്രോസ് ചോദിക്കുന്നു, നാഥ അങ്ങെവിടെ പോകുന്നു? യോഹന്നാൻ 13:36. അപ്പോൾ നാഥൻ പറയുന്നു, ഞാൻ പോകുന്നിടത്തേക്ക് നിനക്ക് വരാനാകില്ല. അപ്പോഴാണ് പത്രോസിന്റെ പ്രശസ്തമായ വീരവാദം. നാഥൻ പറയുകയാണ്, പത്രോസെ, കോഴി 3 പ്രാവശ്യം കൂവും മുൻപ് നിന്റെ ഈ വീരവാദം പൊളിയും. നീ എന്റെ പുറകെ വരുന്നത് നിന്റെ വീരസ്യം കൊണ്ടല്ല, എന്റെ സ്നേഹപാരമ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ആ സ്നേഹമാണ് നിന്നെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നത്. 1 യോഹന്നാൻ 4:19. ഈ സ്നേഹം നമ്മെ ദൈവമക്കളാക്കുന്നു, പരസ്പരം സഹോദരന്മാരും ക്രിസ്തു എന്ന ആദ്യ സഹോദരനോട്.
ഹെബ്രായർ 2:11. മൃതരിൽ നിന്നുള്ള ഈ ആദ്യജാതൻ ആദ്യ ഫലം കൂടിയാണ്. 1 കൊരിന്ത്യസ് 15:20. ആ ഉറപ്പിലും സ്നേഹത്തിലും ക്രിസ്താനകരണത്തിലുമാണ് ശ്ലീഹ ഇന്ന് നമ്മെ വിളിക്കുന്നത് സഹോദരരെ എന്ന്. അഡൽഫോയി. അപ്പോസ്തല പ്രവർത്തനം 13:26. പത്രോസിന്റെ ചോദ്യം പിന്നീട് തോമസ് ശ്ലീഹായും ചോദിക്കുന്നുണ്ട്. നാഥ, നീ എവിടേക്ക് പോകുന്നു? നാഥൻ പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. ഈ സന്ദർഭത്തിൽ പത്രോസും തോമായും ഫിലിപ്പോസും യൂദായും ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുന്നതായി നാം കാണുന്നുണ്ട്. നാഥനാകട്ടെ അവർക്ക് സത്യം വിളമ്പിക്കൊടുക്കുന്നു ഉത്തരങ്ങളായി. നമ്മളും ഇങ്ങനെ സത്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട് നാഥനിൽ നിന്ന്. അതിനു മുൻപ് അവൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതുമുണ്ട്. ഞാൻ ആരെന്നാണ് നീ പറയുന്നത്? അപ്പോൾ നമുക്ക് പറയാനാകുമോ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനെന്ന്?